സാറേ ചായ? ഓ വേണ്ട. ആ പിന്നെ നീനെ മോള് എഴുന്നേറ്റില്ല, എണീക്കുമ്പോ ഞാൻ പോയെന്ന് പറഞ്ഞേക്കാം. ശരി. മമ്മയുടെ അടുത്ത് പോണോട്ടോ, ഞാൻ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ പപ്പയ്ക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്. ആഹാ, കൊള്ളാലോ. ഓക്കേ പപ്പ. ഓ ശരി ശരി. ഓക്കേ. എന്റെ പൊന്ന് ലിസ, ഞാൻ ഓറായിട്ടില്ല. വണ്ടിയുടെ വേഗതയെ പേടിക്കുന്ന എന്റെ നീനമോളുടെ ഇന്നത്തെ അവസ്ഥയ്ക്കും കള്ളുകുടിച്ച് വണ്ടി ഓടിക്കുന്നതിന്റെ പേരിൽ എന്നും എന്നോട് വഴക്കിടുന്ന ലിസയുടെ വേർപാടിന് കാരണം എന്റെ അശ്രദ്ധ തന്നെയാണ്. ഒരു പക്ഷേ അവരെന്ന് പറഞ്ഞത് ഞാൻ കേട്ടിരുന്നെങ്കിൽ എനിക്ക് നീ അവസ്ഥ വരില്ലായിരുന്നു. ഈശോമിശായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. എപ്പോഴും ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നീ സെമിത്തേരിയിലേക്ക് വരുന്നത് ഞാൻ കണ്ടായിരുന്നു. നീനമോള് ഇന്നലെ എന്നെ വിളിച്ചായിരുന്നു. അവള് പറഞ്ഞതുപോലെ ലിസയുടെ കല്ലറയിൽ പൂവൊക്കെ ഞാൻ കപ്പ്യാരെ കൊണ്ട് വെപ്പിച്ചിട്ടുണ്ട്. അതൊന്നും അത്രയ്ക്ക് അങ്ങ് ശരിയായിട്ടില്ല. അത് സാരമില്ല ഫാദർ, അവളെ കൊണ്ട് ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റൂ. പിന്നെ നീനമോള് ജെയിംസിന് തരാനായിട്ട് ഒരു ഗിഫ്റ്റ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്.
ഇതാ. താങ്ക് യു ഫാദർ. അപ്പൊ ശരി ജെയിംസ്, എന്നെ കാണാൻ രണ്ടുപേരും മേടയിൽ ഇരിപ്പുണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി അച്ഛോ, ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് എനിക്ക് നീനമോൾ തന്ന ഈ ഗിഫ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കണ്ണുകൾ നിറയാതിരിക്കാൻ നമുക്കും ചില മുൻകരുതലുകൾ എടുക്കാം. ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ ഇതിൻ്റെ സ്ഥാനം ഇവിടെയല്ല, ഇവിടെയാണ്. ഇന്നു മുതൽ എൻ്റെ സ്പീഡ് ഞാൻ ലിമിറ്റ് ചെയ്യുകയാണ്, എൻ്റെ നീനമോൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി. നിയമങ്ങൾ കടലാസിൽ ഒതുങ്ങി നിൽക്കേണ്ടതല്ല, അത് പാലിക്കാനുള്ളതാണ്. നിയമങ്ങൾ പാലിക്കൂ, അവനവന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും.